അഞ്ചുതെങ്ങ് താഴമ്പള്ളി പുതുവൽ വീട്ടിൽ ഡിഗ്സൻ രാജമ്മ ദമ്പതികളുടെ മകൾ മുപ്പത്തിയൊന്നുകാരിയായ ശോഭ ഭർത്താവ് ടൈറ്റസുമൊപ്പം അഞ്ചു വർഷത്തോളമായി മുംബൈയിലെ ഹാർവാഡി മലാഡിലാണ് താമസം ഇരുവരും ബധിരരും മൂകരുമാണ് ഇവർക്ക് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നാൽ സെപ്റ്റംബർ ഇരുപത് മുതൽ ശോഭയെ കാണാതാവുകയായിരുന്നു ബധിരയും മൂകയുമായ ശോഭ ആരുടെയും തുണയില്ലാതെ എങ്ങും പോവാറില്ലത്രേ ശോഭയുടെ ദുരോധാനത്തിൽ ദുരൂഹതകളുണ്ടെന്നാണ് ബുദ്ധുക്കൾ പറയുന്നത് അവർ അവർ പറയുന്നത് എന്നെ മോളെ എൻ്റെ ഒരിക്കലും ഇറങ്ങി ശോഭയുടെ ബന്ധുക്കൾ വിവരം അറിഞ്ഞു വിവരമറിഞ്ഞ് മുംബൈയിലെത്തിയിരുന്നു ഇരുപതിന് ശോഭയെ കാണാതായെങ്കിലും ഇരുപത്തിമൂന്നിനാണ് ഭർത്താവ് ടൈറ്റസ് ലോക്കൽ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അവിടെ അന്വേഷണത്തിന് ചെന്നപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി പോലും കൊടുത്തിട്ടില്ല ഇരുപതാം തീയതി പോയ കുട്ടിയെ ഇരുപത്തി മൂന്നാം തീയതിയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നെ കൊടുത്തത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെയുള്ള ബന്ധുക്കൾ അവിടെയുണ്ട് അവരുടെ സപ്പോർട്ടോടും കൂടിയാണ് ഇപ്പോ തന്നെ അന്വേഷണം നടത്തുന്നത് അവർ അന്വേഷിക്കാൻ പോലും ചെയ്യുന്നില്ല ബന്ധുക്കൾ മുംബൈയിലെത്തിയ ശോഭയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതായും അവിടെ ബന്ധുക്കൾ ചെന്നിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളും കൂടെ ഒരു അന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു പോലും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും കഴിഞ്ഞു അപ്പോൾ തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് മുന്നോട്ട് ഈ ഒരു അന്വേഷണത്തിന് നീങ്ങി കൂടാതെ ആ കുഞ്ഞിനെ ഇപ്പോഴുള്ള കുഞ്ഞിനെ ഇവരൊക്കെ കയ്യിൽ കാരണം അവളെ ഓർത്ത് വേദനിക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ ആ ഒരു പെൺകുഞ്ഞിനെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ചനയാണ് ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത് എ സി വിനോസ് ചെറിയ